സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിഖ്യാതനായ ടൂറിലെ മാർട്ടിൻ പുണ്യവാളിന്റെ തിരുനാളാണ്. രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കാനാകില്ല എന്നറിഞ്ഞുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ സൈനിക സമർപ്പണത്തിൽ നിന്ന് പിൻവാങ്ങി ക്രിസ്തീയ താപസനും ശക്തനായ ഒരു അജപാലകനുമായി മാറി ബിഷപ്പ് മാർട്ടിൻ. തണുത്തുറഞ്ഞ ഒരു ദിവസം അദ്ദേഹം നഗ്നനായ ഒരു ഭിക്ഷക്കാരന് തന്റെ മേൽവസ്ത്രം പകുത്തുകൊടുത്തിരുന്നു. അന്ന് രാത്രി അവനുണ്ടായ സ്വപ്നത്തിൽ ക്രിസ്തു തന്നെ ആ വസ്ത്രമണിഞ്ഞു നിൽക്കുന്നതും അവൻ കാണുന്നുണ്ട്. അവന്റെ ആത്മപരിവർത്തനത്തിനിടയാക്കിയ ഒരു ക്രിസ്തു ദർശനമായിരുന്നു അത്. ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. രണ്ട് യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ ഒരു ദാസനാകില്ല എന്ന് ലൂക്ക 16:9-15. ധനത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാനാകില്ല എന്ന്. ധനം അത് അതിനാൽ തന്നെ പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ ധനം വളരെ അപകടകാരിയാണെന്ന് പറയേണ്ടതില്ലോ. മാമോൻ എന്നൊരു വാക്കുകൊണ്ടാണ് നാഥൻ ധനത്തെ കുറിക്കുന്നത്. ഒരുവൻ എന്തിലാണോ ശരണം വയ്ക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് മാമോൻ എന്നത്. ഇവിടെ നാഥൻ പറയുന്നു അന്യായമായ മാമോൻ എന്ന്, ദ മാമൻ ഓഫ് അൺറൈച്ചസ്നെസ്. സമ്പത്തിൻ്റെ ഉറവിടവും സമ്പത്തിൻ്റെ വിനിയോഗവും അതിൻ്റെ നീതിയെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് സർവസമ്പന്നനായ ക്രിസ്തു നമുക്കായി ദരിദ്രനായി നമ്മെ സമ്പന്നരാക്കി എന്നൊരു സത്യം ഇവിടെ നമ്മുടെ കൂടെ വിധി നിർണയമായി ഉറപ്പിക്കപ്പെടുന്നത്. 2 കൊരിന്ത്യർ 8:9. മരണമെന്ന അവസാന വട്ടത്തിൽ ധനം നമ്മുടെ കൂടെ പോരില്ല. നിത്യതയിലേക്ക് ചുരുക്കൂട്ടാൻ ധനത്തിന് ഒരു പദാർത്ഥാന്തരം സംഭവിക്കേണ്ടതുണ്ട്. ഈ ധരയിൽ തന്നെ ധനം നിസ്വാർത്ഥ സ്നേഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം. ആ മുതൽക്കൂട്ട് നിത്യതയിലേക്ക് എണ്ണപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തോടുള്ള നിലയ്ക്കാത്ത വിധേയത്വം, അനുസരണം, അതിനെക്കുറിച്ചാണ് നാഥനിവിടെ പ്രധാനമായും സംസാരിക്കുന്നത്. അൺഫ്ലിഞ്ചിങ് ലോയൽറ്റി ടു ഗോഡ്. ഇന്ന് സങ്കീർത്തനം 145 അത് പറഞ്ഞു തരും. അതൊരു ഇടക്കാല ശീലമല്ല, അനുനിമിഷം വളർന്നേറുന്ന സ്ഥായിയായ ശീലം തന്നെയാണ്. അനുദിനം ജീവിതകാലമാകെ ദൈവരാജ്യത്തെക്കുറിച്ച് 5 പ്രാവശ്യമാണ് ഈ സങ്കീർത്തനം ആവർത്തിക്കുന്നത്. അത്യുന്നതമായ ദൈവസ്തുതികളിലേക്ക് അത് ഹൃദയപൂർവ്വം ചേക്കേറുകയും ചെയ്യുന്നു. ഈ ധരയിൽ വിടരുന്ന ദൈവിക വിശ്വസ്തതയുടെ ചിറകേറി ദൈവത്തിൻ്റെ മഹാനന്മകളെക്കുറിച്ചുള്ള പുറപ്പാട് 34:6-7 പ്രഘോഷണം, ദ ക്രീഡൽ കൺഫെഷൻ, വിശ്വാസ പ്രമാണം ഈ സങ്കീർത്തനം ഏറ്റുപറയുന്നുണ്ട്. ദൈവകാരുണ്യം, കമ്പാഷൻ എന്ന അളവുകോല്, അതുമല്ലെങ്കിൽ അളവില്ലാത്ത ആ കോല്, അതാണ് ഈ സങ്കീർത്തനം എല്ലാത്തിനെയും വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. ഈ കാരുണ്യത്തിൻ്റെ തീവ്രമായ അനുഭവമാണ് നമ്മുടെ വിശ്വാസത്തെ വിശ്വസ്തമാക്കുന്നത്. ഖസീദ്, അനുദിന ജീവിത വഴിയിൽ ദൈവത്തിന് അനുരൂപരായി വിളങ്ങുന്ന, വളരുന്ന ഒരു വിശ്വാസ തികവ്, അതാണ് നാം ഇവിടെ കാണുന്നത്. ഇന്ന് റോമർ 16 ആ ലേഖനത്തിൻ്റെ അവസാന ഭാഗവുമാണത്. ക്രിസ്തുവിൻ്റെ ആധിപത്യം, ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ആഘോഷിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനമെന്ന് പറയേണ്ടതില്ലല്ലോ. തന്നെ ഈ എഴുത്തെഴുതാൻ സഹായിക്കുന്ന ടേർഷ്യസ് എന്നൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ശ്രീഹ ആ തൂലിക പിടിച്ചു വാങ്ങി ചില കാര്യങ്ങൾ വ്യക്തിപരമായി കുറിക്കുന്നത് പോലെ തോന്നും ഈ സന്ദർഭത്തിലെ പരാമർശങ്ങളും പ്രയോഗങ്ങളും ശ്രദ്ധിച്ചാൽ. ശ്രീഹ എടുത്തു പറഞ്ഞ ആശംസകൾ അറിയിക്കുന്ന നിരവധി പേരുകളുണ്ട് ഇവിടെ. അതിൽ പലതും ഒരു കാലത്ത് അടിമകളായിരുന്ന മനുഷ്യരുടേതാണ്. വേറെ ചിലരാകട്ടെ ഉന്നത കുടുംബങ്ങളിൽ നിന്നുള്ളവരും. ഭൗതിക ശക്തികളോടല്ല നമ്മുടെ വിധേയത്വം. ഈ ദൈവരാജ്യ വ്യവസ്ഥയിൽ എല്ലാവരും ദൈവദാസന്മാരാണ് എന്ന സുന്ദര സത്യം ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. സുവിശേഷത്തിൻ്റെ ജീവിതസാക്ഷ്യം അതുതന്നെയാണ്. ചില വ്യക്തികളുടെ വീട്ടിൽ കൂടിയിരുന്ന സഭയെക്കുറിച്ചുള്ള പരാമർശവും ഇവിടെയുണ്ട്. ദ ചേർച്ച് ദാറ്റ് ഇസ് ഇൻ ദ ഹൗസ്. എത്ര സുന്ദരമായ അനുഭവമാണത്. ദൈവഭവനം എന്ന ചിത്രം ഇതിൽ പരം സജീവമായി മിഴിവേറി വരുമോ? സ്നേഹക്കൂടും സ്നേഹക്കൂട്ടുമായി മാറുന്ന സഭ. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ ഭവനങ്ങൾ നിത്യഭവനങ്ങളായി മാറുന്നു, ദൈവഭവനങ്ങൾ. അതേസമയം വേറൊരു അപകടത്തെക്കുറിച്ചും ശ്രീഹ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്രിസ്തുവിനാൽ പൂരിതരാകേണ്ടതിന് പകരം സ്വന്തം ജീവിതാഭിനിവേശങ്ങളും വിശപ്പുകളും അപ്പിറ്റൈറ്റ്സ് ലോകത്തെക്കൊണ്ടും ദ്രവ്യത്തെക്കൊണ്ടും നിറയ്ക്കാൻ ശ്രമിക്കുന്ന സഭാശൈലികളെക്കുറിച്ച്, സഭ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ച്, സഭ സമ്പന്നതയുടെയും ആത്മനിർഭരതയുടെയും ജീവിതശൈലികളെ ഉത്സാഹത്തോടെ പുണരുന്നതിനെക്കുറിച്ച് ഇന്ന് ശ്രീഹ നമ്മളോട് പറഞ്ഞു തരും. ക്രിസ്തുവിൻ്റെ സഭയെ താൻ തൻ്റെ വാക്കുകളും ജീവിതം കൊണ്ടും എങ്ങനെ പുണർന്നുവെന്ന് സ്നേഹത്തോടെ. ഇന്നലെ നാം ലാറ്ററൻ ബസലിക്ക കാണുകയായിരുന്നല്ലോ. അതിൻ്റെ പേര് തന്നെ ക്രിസ്തു പള്ളി എന്നാണ്, ക്രൈസ്റ്റ് ചേർച്ച്. അത് പേരിൽ മാത്രമല്ല ഒരു നിലപാടും നിലനിൽപ്പും കൂടിയാണെന്ന് നാം മറക്കാതിരിക്കാൻ. സഭ എന്നും ക്രിസ്തുവിനോടൊപ്പമായിരിക്കണം, ക്രിസ്തുവിനെ പോലെയും.